ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൂന്നാറിലാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മൂന്നാറിലാണ് ഉള്ളത്. കുറേ റിസോർട്ടുകളും അങ്ങനെ ഹോം സ്റ്റേസും ഒക്കെ കണ്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരിക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലാൻ വ്യൂ കോട്ടേജസ് എന്ന് പറഞ്ഞ് നമ്മുടെ കുരിശുപാറയിലുള്ളൊരു കോട്ടേജാണ്. അതായത് കല്ലാറ് അടിമാലി കഴിഞ്ഞ് കല്ലാറെത്തി, കല്ലാറിന്ന് കുരിശുപാറ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് ടീ പ്ലാന്റേഷന് 2 കിലോമീറ്റർ അടുത്തുള്ള ഒരു അടിപൊളി കോട്ടേജാണ്. ഒരു ഫാമിലി നടത്തുന്ന കോട്ടേജാണ്. ഫാമിലീസിന് പോയി സ്റ്റേ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഗ്ലാൻ വ്യൂ കോട്ടേജസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഹെവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഒത്തിരി പേര് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു. അപ്പം അതെ, മൂന്നാർ പോകാൻ പ്ലാനൊക്കെ ഇട്ടിരിക്കുന്നവർ നേരെ നമ്മുടെ ഗ്ലാൻ വ്യൂ കോട്ടേജസിലേക്ക് വരാം. ഇവിടുത്തെ രാവിലെയുള്ള ഒരു ആംബിയൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. ഇതേ മഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ക്ലൈമറ്റായിട്ട് കിടക്കുന്നു. വലിയ ലക്ഷറി റിസോർട്ട് സെറ്റപ്പൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് 2 കോട്ടേജസാണ് ഉള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഒരു 2 ബെഡ്റൂം കോട്ടേജ്, അതിൻ്റെ സൈഡിലായിട്ടൊരു പൂള്, പിന്നെ നമുക്കൊരു വൈറ്റ് കളർ കോട്ടേജും ഉണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ഒരു 2 ബെഡ്റൂം കോട്ടേജിനകത്ത കാഴ്ചകളാണ്. കയറി വരുമ്പോൾ തന്നെ അതെ, ഇതൊരു ലിവിങ് ഏരിയ. അത് കഴിഞ്ഞ് ഇതിനകത്ത് 2 ബെഡ്റൂംസാണ് കേട്ടോ ഉള്ളത്. ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മളിതേ ബെഡ്റൂമിനകത്തേക്ക് പോകുന്നു. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ പേഴ്സൺസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രാ ബെഡും ആഡ് ചെയ്യാം. നല്ല രീതിക്ക് ഫർണിഷ് ചെയ്തൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ എവിടെ പോയാലും നോക്കുന്നതാണ് റൂമിനേക്കാളും ബാത്റൂം ക്ലീൻ ആണോ എന്ന്. അപ്പോൾ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരുപാട് റൂംസും കോട്ടേജസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയും കിട്ടും കേട്ടോ. നമ്മളിതേ വീണ്ടും തിരിച്ച് ലിവിങ് ഏരിയയിൽ വന്നിട്ട് നേരെ അടുത്ത 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. അതേ സെയിം സൈസ് തന്നെയാണ്, സെയിം ഫർണിഷിങ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിനകത്തുണ്ട്. നമ്മൾ 3-4 ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ കണ്ടോ. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കിവിടെ കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ നമുക്ക് സ്പെഷ്യലി പറയാനുള്ളത്, ഇത് ഈ പ്രോപ്പർട്ടി റൺ ചെയ്യുന്നത് ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് കപ്പിൾസ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ പക്കയായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഒരു ഹോംലി ഫുഡായാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് വരുന്നത് 2 കോട്ടേജിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ. ചെറിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്നത് രാവിലെ ഒരു 8:30-9 മണിക്ക് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ. മഞ്ഞൊക്കെ ഇറങ്ങി കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഏലത്തോട്ടമാണ് കേട്ടോ. ആ ഏലത്തോട്ടത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഏലത്തോട്ടത്തിനകത്തോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകാനുള്ള ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊരു മോർണിംഗ് വാക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒന്ന് നടന്നിട്ടൊരു അട്ടകടി ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് വൈകുന്നേരം മൂന്നാർ വന്നാൽ മസ്റ്റാണ് ക്യാമ്പ് ഫെയർ. അപ്പോൾ ക്യാമ്പ് ഫെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ക്യാമ്പ് ഫെയറിൻ്റെ കൂടെ പിന്നെ ബാർബിക്യൂ പറയണ്ട, അത് മസ്റ്റാണ്. അപ്പോൾ ബാർബിക്യൂനുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ മ്യൂസിക്കും ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ നമുക്കുള്ള ഫുഡും അവർ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രീൻ കളർ 2 ബെഡ്റൂം കോട്ടേജ്. അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു വൈറ്റ് കളർ കോട്ടേജ് കാണാം, സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ സൈഡിലായിട്ട്. അപ്പോൾ ഈ വൈറ്റ് കളർ കോട്ടേജിനകത്ത് നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് ഒരു 2 ബെഡ്റൂം കോട്ടേജാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അതെ, നല്ല അടിപൊളിയായിട്ട് ഏലത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ച കാണുന്നത്. അവിടെ നേരെ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന ഒരു ലിവിങ് ഏരിയ, മറ്റേ കോട്ടേജ് കണ്ട പോലെ തന്നെ കുറച്ചുകൂടെ നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ. കുറച്ചുകൂടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇതേ ഫസ്റ്റ് ബെഡ്റൂം. മറ്റേ കോട്ടേജ് കണ്ടതിനേക്കാളും കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാ റൂമിനും 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കോട്ടേജിൽ കണ്ട അതുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ടാണ് കേട്ടോ.
ആ കോട്ടേജിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു കിങ് സൈസ് ബെഡാണെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് കിങ് സൈസ് ബെഡ് ചേർത്തിടുന്ന രീതിയിലുള്ള സൈസിലുള്ള ബെഡാണ്. അതായത് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ, ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ബെഡ് സ്പേസ് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബെഡ്റൂം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതായി ലിവിംഗ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. സെയിം സൈസ് തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ. നല്ല സൈസ് ഉണ്ട്, ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, വലിയ ബെഡ് സ്പേസും തന്നെയാണ്. ഈ കോട്ടേജിൻ്റെ വിൻഡോയിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ നമ്മൾ ആദ്യം കണ്ട ആ ഗ്രീൻ കളർ കോട്ടേജിൻ്റെ ഒരു വ്യൂവും അതുപോലെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ നിന്ന്. നമ്മുടെ ഈ കോട്ടേജിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്ലാർ എത്തിയതിന് ശേഷം കല്ലാർ മാങ്കുളം റോഡ് വരുമ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് എത്തുന്ന ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏലത്തോട്ടമാണെങ്കിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഒരു അതിമനോഹരമായ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാളും ഉണ്ട്, വിരിപാറ വാട്ടർഫാൾസിലേക്ക് നമുക്ക് പോകാം. അതുപോലെ മാങ്കുളം, പിന്നെ മൂന്നാറിലെ ഒട്ടുമിക്ക എല്ലാ ഡെസ്റ്റിനേഷൻസും നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാലും മതി, അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡീറ്റെയിലും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.